ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളാണ്, ജില്ലാ പ്രതിനിധികൾ. ഈ ഒരു ദുരന്ത ഭൂമിയിൽ വെളിച്ചം ഉറപ്പാക്കുന്ന ജോലി ഇവർ ഈ 5 ദിവസവും മുടങ്ങാതെ ചെയ്യുകയാണ്. തുടക്കം മുതൽ നമുക്കറിയാം ഏറ്റവും പ്രതീക്ഷയായിരുന്ന ബെയിലി പാലം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിന്റെ പിന്നിൽ പകലും രാത്രിയുമില്ലാതെ പ്രവർത്തിച്ച ഒരു സംഘടനയുടെ പ്രതിനിധികളാണ് ചോദിക്കുക. ഇവരെങ്ങനെയാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതെന്ന്, ഇവരുടെ ഒട്ടേറെ ആളുകൾ, ഇവരുടെ വാഹനങ്ങൾ, ഇവരുടെ കടയിലിരുന്ന സാധനങ്ങളെല്ലാമായാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് വളരെ ഗുണം ചെയ്തു എന്ന് നമുക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രവർത്തനം? നമ്മൾ ഈ ദുരന്തം സംഭവിച്ചു എന്നറിഞ്ഞപ്പോ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ അതിരാവിലെ തന്നെ ഞങ്ങൾ വിവരം അറിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഷോപ്പുകാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ നജിമുണ്ട്, വേറെ നമ്മൾ വേറൊരു ഷോപ്പുകാരുന്നില്ല, 2 ഷോപ്പുകാരുണ്ട്. അപ്പം അവര് വിവരം അറിയിച്ചു, ഞങ്ങൾ അപ്പൊ തന്നെ വിവരം അറിഞ്ഞു. അപ്പൊ നമ്മള് വലിയ ദുരന്താണെന്ന് ഞങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് പെട്ടെന്ന് എല്ലാവരും തന്നെ ഒത്തുകൂടുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ആ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കരുതേണ്ട സാധനങ്ങൾ, അപ്പൊ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഞങ്ങളെ പ്രിഫറൻസ് കൊടുത്തത് ഫുഡിനായിരുന്നു. അങ്ങനെ 1500 ഫുഡ് അപ്പൊ തന്നെ 12 മണിക്കുള്ളിൽ ഫുഡ് ഉണ്ടാക്കി നമ്മൾ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടു. കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾ പോലീസ് അകമ്പഴിയോടുകൂടിയാണ് ഫുഡ് വരെ ഞങ്ങൾ വന്നത്. ആദ്യമായിട്ട് ഇവിടേക്ക് ഫുഡ് എത്തിച്ചത് ഞങ്ങളാണ്. പിന്നെ ഈ ഹെലികോപ്റ്ററിൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് അപ്പർ സൈഡിലുള്ളവർക്ക് ഈ ഭക്ഷണം കൊടുക്കുകയായിരുന്നു. പിന്നെ അതിന്റെ പുറകിൽ വന്ന പ്രവർത്തകർ 2 വണ്ടിയിൽ ഏകദേശം 10 ജനറേറ്ററുമായിട്ടാണ് വന്നത്. അപ്പം കെ എസ് ഇ ബിക്കാരും മറ്റവരൊക്കെ എന്ത് ചെയ്യണമെന്ന് പകച്ചു വെക്കുന്ന സമയമാണ് അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടായത്. പക്ഷെ ഞങ്ങൾ അത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇപ്പൊ നമുക്ക് കാണാം ഈ പിന്നെ ഇതിന് മുമ്പിൽ ഇട്ടുന്ന ലൈറ്റുകൾ, ഈ ലൈറ്റുകൾ ഞങ്ങൾ അന്ന് തെരച്ചിലിന് ഭാഗമായിട്ട് ഞങ്ങൾ ഇട്ടതാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ പാലം പണിത്. നമ്മൾ ബെയിലി പാലം യാഥാർത്ഥ്യമായത് അവിടെയാണ്. ആ ബെയിലി പാലം യാഥാർത്ഥ്യമായ ഞങ്ങളെ ഫ്രീ ആയിട്ട് കൊടുത്ത ആ ലൈറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത സേവനത്തിന് ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളെ കൊണ്ട് ഇത്ര വലിയ ദുരന്തത്തിൽ ഞങ്ങൾക്ക് അതിൽ ഭാഗമാക്കാൻ പറ്റിയതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഇവിടെ നമ്മൾ കൺട്രോൾ റൂം ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചെറിയ ചെറിയ പോർട്ടബിൾ എഞ്ചിൻ ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പോർട്ടബിൾ എഞ്ചിൻ തുടച്ച എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കത്തിപ്പോവും. അത് കത്തിപ്പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാറ്റി വെക്കുകയാണ്, അവിടെ വീണ്ടും വീണ്ടും മാറ്റി വെക്കുകയാണ്. രണ്ട് നമ്മളെ ഓണേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്, അവർ വേണ്ട കാര്യങ്ങളൊക്കെ ഏകീകരിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മളെ കളക്ടറേറ്റിൽ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് സംഘടന നിലയ്ക്ക് ഞങ്ങൾക്കാണ് ഫോൺ കോൾ വരുന്നത്, ഇന്ന സ്ഥലത്തിൽ ജനറേറ്റർ വേണം, ഇന്ന സ്ഥലത്തിൽ ലൈറ്റ് വേണം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഓടി എത്തിക്കൊണ്ട് എന്തിനു പറയുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏകദേശം 300 ഫ്രീസറുകൾ കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഫ്രീസറിനുമുള്ള ജനറേറ്ററുകൾ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളൊക്കെ ഒക്കെ സജ്ജീകരിക്കും. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ലൈറ്റുകൾ കൊടുക്കുക, അവിടെ പന്തലിടുക ഒക്കെ ചെയ്യും. ഒക്കെ ഞങ്ങളെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മള് വേറൊരു സംഭവം കൂടി പറയുകയാണെങ്കിൽ, നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിപ്പെടുകയുണ്ടായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ചോർന്ന് ഒലിക്ക് അതിന് മുമ്പിൽ നനഞ്ഞു കുളിച്ചുകൊണ്ട് കുറേ പേര് നിൽക്കുകയാണ്, ഉറ്റവരെ തപ്പിക്കൊണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പൊ തന്നെ വിളിച്ചു, ഞങ്ങൾ പുറത്തേ വിളിക്കുന്ന അപ്പൊ തന്നെ അതിന്റെ മുമ്പിൽ മുഴുവൻ പന്തലിട്ടു. അപ്പോഴായിരുന്നു നമ്മളെ വീണാചുരൻ മന്ത്രി അവിടെ എത്തിയും മന്ത്രിയുടെ പി ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇവിടെ കുറച്ച് പന്തലിട തന്നായിരുന്നു. ഞങ്ങൾ അപ്പൊ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ മുമ്പിൽ കൂടെ എപ്പോഴും പന്തൽ ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇന്ന് ഈ ദുരന്തമുഖത്തിൽ ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാരിതാർത്ഥത്തോടെ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് മാത്രമേ ഈ അവസരം ഞങ്ങൾക്ക് ഓർമ്മ. മറ്റ് സംഘടനയിൽപ്പെട്ട ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സഹകരണം ഉണ്ടാവില്ലേ നിങ്ങളുടെ തന്നെ? അവരെങ്ങനെയാണ് ഇത് ഏകോപിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ജനറേറ്ററുകളായാലും എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ടാവല്ലോ അല്ലെ? എല്ലാവരും പൂർണ്ണമായ സഹകരണം. ഞാൻ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ്. അപ്പോൾ ആ ഇതാണ് നമ്മളൊരു ഫോൺ കോൾ ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയാണ് ഇന്ന ഇന്നെ സംഭവിക്കുകയാണ്. ഇപ്പോൾ പോലും 10-25 പ്രവർത്തകരോളം ഓൺ ദ വേ ലൈവിൽ നിൽക്കുകയാണ്. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ പോലും ഞങ്ങളെ AI സാറിനെ കൊണ്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ വന്നിട്ട് പിന്നെ ഈ ഇവിടെ ഈ പാലത്തിന്റെ അപ്പുറ വശത്ത് വെളിച്ചമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അവിടെ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളും JCB അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് വേണ്ട എന്ന കണ്ടീഷനിൽ ഞങ്ങളിപ്പോ നിൽക്കുകയാണ്. ആദ്യം വേണ്ടത് ഭക്ഷണമാണ് എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെത്തിയവരാണ് കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ. പിന്നീട് ഇവർ ഇവിടെ വെളിച്ചമായി മാറി, ശബ്ദമായി മാറി. പിന്നീട് വലിയൊരു പന്തലൊരുക്കി ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു തിരച്ചിൽ തുടരുമ്പോഴും ഇവരുടെ സേവനം എടുത്തു പറയാതെ വയ്യ. ഇനിയും ഈ സേവനം ഇവിടെ തുടരാൻ തന്നെയാണ് ഈ ജില്ലാ ഭാരവാഹികളുടെ തീരുമാനം. അവർ അതാണ് വ്യക്തമാക്കുന്നത്.